നമസ്കാരം. സംസ്ഥാനം ഒന്നടങ്കം അടച്ചുപൂട്ടിയപ്പോൾ കോവിഡ് മാനദണ്ഡങ്ങളാൽ ജനം പൊറുതുമുട്ടുകയും നാടാകമാനം ലോക്ക്ഡൗണിൽ പെട്ടുഴലുകയും ചെയ്യുമ്പോൾ ഇന്നലെ കേരളം കണ്ടത് ജനങ്ങളുടെയും സർക്കാരിന്റെയും പ്രയത്നത്തെയെല്ലാം നിമിഷനേരം കൊണ്ട് ശിഥിലമാക്കി കണ്ണേ കരളേ കെഎസ്എ എന്ന് ആയിരങ്ങൾ ഒരു പ്രോട്ടോക്കോളും പാലിക്കാതെ തിമിർത്താടുന്നതാണ്. നേതാക്കളെ, നിങ്ങൾ ലംഘിക്കുന്ന ഈ കോവിഡ് പ്രോട്ടോക്കോളിനെ ബലിയാടുകളാകേണ്ടി വരുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളാണ്. ഈ കോവിഡ് കാലത്തും സർക്കാർ പറയുന്നത് കേട്ട് നിത്യതൊഴിലിന് പോലും പോകാതെ അരവയർ മുറുക്കി സുരക്ഷ പാലിച്ച് വീടുകളിൽ ഇരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ വെറും ട്രോളുകളിൽ മാത്രമല്ല ഈ പ്രതിഷേധങ്ങൾ ഒതുങ്ങേണ്ടത്. ശക്തമായി നേതാക്കൾക്കെതിരെ ജനങ്ങൾ ശബ്ദമുയർത്തണം. പറഞ്ഞു വരുന്നത് കെ സുധാകരൻ എന്ന നേതാവിൻ്റെ KPCC അമരത്തേക്കുള്ള സ്ഥാനാരോഹണ ചടങ്ങിനെ കുറിച്ച് തന്നെ. ചരിത്രം കുറിച്ചുകൊണ്ട് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ ദിനം, കേരളത്തിൽ തുടർഭരണം ആരംഭിച്ച ദിനം. എന്നാൽ അതിന് മുന്നോടിയായി പ്രതിപക്ഷം സർക്കാരിനെതിരെ ഉയർത്തിയത് രൂക്ഷ വിമർശനങ്ങളായിരുന്നു. കോവിഡിൻ്റെ രണ്ടാം വ്യാപന കാലത്ത് ജനങ്ങളെ ബലിയാടാക്കിക്കൊണ്ട് സർക്കാർ ആഘോഷമായി സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുന്നു എന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ വിമർശനം. ചടങ്ങിൽ 500 പേരെ പങ്കെടുപ്പിക്കുവാനുള്ള തീരുമാനത്തിനെതിരെ അതിരൂക്ഷമായാണ് പ്രതിപക്ഷത്തെ യുവ MLA മാരുടെ നേതൃത്വത്തിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടന്നത്. ആ 500-ൽ ഞങ്ങളില്ല എന്നായിരുന്നു ഷാഫിപ്പറമ്പിൽ MLA യുടെ പോസ്റ്റ്. ഇത് ഏറ്റുപിടിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുകയും ചെയ്തു. എന്നാൽ 500-ൽ താഴെ അംഗങ്ങളെ മാത്രം ഉൾപ്പെടുത്തി കൃത്യമായ പ്രോട്ടോക്കോൾ പാലിച്ചാണ് ഇടതുപക്ഷ സർക്കാർ അധികാരമേറ്റത്. വിമർശിക്കുന്നവരുടെ വായടപ്പിച്ച മാതൃകാപരമായ നടപടിക്രമങ്ങൾ, നിയുക്ത മന്ത്രിമാർ, ഏറ്റവും അടുത്ത ബന്ധുക്കൾ, MLA മാർ, സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരടക്കം 500-ൽ താഴെ പേർ മാത്രം പങ്കെടുത്ത ചടങ്ങ്. എല്ലാവരും N95 മാസ്ക് ധരിച്ച് RT-PCR ഫലം കരുതി നിശ്ചയിച്ചയിടത്ത് മാത്രം ഇരുന്ന് വളരെ കൃത്യമായി നടത്തിയ ചടങ്ങ്. എന്നാൽ അന്ന് വിമർശനത്തിൻ്റെ വാളോങ്ങിയവർ ഇപ്പോൾ പ്രാവർത്തികമാക്കിയിരിക്കുന്നത് ഗുരുതര ചട്ടലംഘനം തന്നെയാണ്. ചട്ടലംഘനം മാത്രമല്ല, ജനങ്ങളോടുള്ള സാധാരണക്കാരോടുള്ള ക്രൂരത കൂടിയാണ്. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തിരുന്നു. ഇന്നലെ രാവിലെ 11 മണിക്കായിരുന്നു കെ സുധാകരൻ KPCC അധ്യക്ഷനായി ചുമതലയേറ്റ ചടങ്ങ് ഇന്ദിരാഭവനിൽ നടന്നത്. സ്ഥാനമൊഴിയുന്ന അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരെ ഉൾപ്പെടെ നിരവധി നേതാക്കളും പ്രവർത്തകരും ചടങ്ങിലെത്തിയിരുന്നു. ഇന്ദിരാഭവനിലെ ഹാളിലായിരുന്നു ചടങ്ങ് നടന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ 100 കണക്കിന് ആളുകളെ ചേർത്ത് KPCC ആസ്ഥാനത്ത് പൊതുസമ്മേളനം നടത്തി. അതും ലോക്ക്ഡൌൺ നിലനിൽക്കുമ്പോൾ തന്നെ. എന്നാൽ ചടങ്ങിലെ ആൾക്കൂട്ടത്തിൻ്റെ പേരിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങളാൽ ജനം പൊറുതിമുട്ടുകയും നാടാകമാനം ലോക്ക്ഡൌണിൽ പെട്ടുഴലുകയും ചെയ്യുമ്പോഴാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ സ്ഥാനാരോഹണ പരിപാടിയുടെ ഭാഗമായി യാതൊരുവിധ പ്രോട്ടോക്കോളും പാലിക്കാതെ 1000-ഓളം വരുന്ന ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് പൊതുപരിപാടി സംഘടിപ്പിച്ചത് എന്നായിരുന്നു പരാതിയിലെ ആരോപണം. കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കെ സുധാകരനെതിരെയും പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ഭരണപക്ഷത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നവർ തങ്ങൾ പാലിക്കേണ്ട കടമകളെക്കുറിച്ചെങ്കിലും ബോധവാന്മാരാകണം. അത് കൃത്യമായി നിറവേറ്റാൻ തയ്യാറാകണം. ആണയിട്ട് നേതാക്കൾ എത്ര പറഞ്ഞാലും നടന്നത് ഗുരുതര പിഴവ് തന്നെയാണ്. മാപ്പ് പറയേണ്ടത് ജനങ്ങളോടാണ്.